ഹായ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോർത്ത് സെം ബി ബി എയിലെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലെ സെക്കൻഡ് ചാപ്റ്ററായ ക്യാപിറ്റൽ ബഡ്ജറ്റിലെ കുറച്ച് ഭാഗം ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിയാണെന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി അമർത്തേക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. സ്റ്റഡി മെറ്റീരിയൽസിനും അതുപോലെ തന്നെ മറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനൊക്കെ വേണ്ടിയിട്ട് ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കുക. അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ആ ലിങ്ക് വെച്ചിട്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. റിസ്ക് അനാലിസിസ്. ദ അക്സെപ്റ്റബിലിറ്റി ഓഫ് പ്രൊജക്ട്സ് മെയിൻലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദെയർ റിട്ടേൺ ആൻഡ് റിസ്ക്. അതായത് നമ്മളിപ്പോൾ ഒരു പ്രൊജക്റ്റ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളതിൻ്റെ റിസ്ക്കും അതുപോലെ തന്നെ റിട്ടേണും അനുസരിച്ചിട്ടാണ് നമ്മൾ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു പ്രപ്പോസൽ സെലക്ട് ചെയ്യുക. എ ഫേം ഷുഡ് കൺസിഡർ റിസ്ക് വൈ എസ്റ്റിമേറ്റിംഗ് ദ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ എ പ്രൊജക്റ്റ്. അതായത് ഒരു പ്രൊജക്റ്റിൻ്റെ റേറ്റ് ഓഫ് റിട്ടേണിൻ്റെ അടിസ്ഥാനത്തിലാണ് റിസ്ക് സാധാരണ കൺസിഡർ ചെയ്യാറുള്ളത്. ജനറലി ദർ ഈസ് എ പോസിറ്റീവ് കോറിലേഷൻ ബിറ്റ്വീൻ റിസ്ക് ആൻഡ് റിട്ടേൺ. അതായത് ഈ റിസ്ക്കും അതുപോലെ തന്നെ റിട്ടേണും പോസിറ്റീവ് കോറിലേഷനാണ്. അതായത് ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു സാധനം വാങ്ങി അല്ലെങ്കിൽ ഒരു സാധനത്തിൻ്റെ ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തു, ആ ബിസിനസ്സിൽ നമ്മൾ കൂടുതൽ റിട്ടേൺ ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ റിസ്ക് ഉണ്ടാവും. അതാണ് ഇവിടെ പോസിറ്റീവ് റിലേഷൻ എന്ന് പറയുന്നത്. അതായത് റിട്ടേണും കൂടുന്തോറും റിസ്ക്കും കൂടും, റിട്ടേൺ കുറയുമ്പോൾ റിസ്ക്കും കുറയും. അങ്ങനെയാണ് പോസിറ്റീവ് കോറിലേഷനാണ്, പോസിറ്റീവ് റിലേഷനാണ് ഇത് രണ്ടും. ഇറ്റ് നെസസറി ടു കൺസിഡർ ദ റിസ്ക് ആൻഡ് റിട്ടേൺ അസോസിയേറ്റഡ് വിത്ത് ആൾ ദ ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ. ദ പ്രോസസ് ഓഫ് കമ്പയറിംഗ് ദ റിസ്ക് ആൻഡ് റിട്ടേൺ ടു സെലക്ട് ദ മോസ്റ്റ് പ്രോഫിറ്റബിൾ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽ ഈസ് നോൺ ആസ് റിസ്ക് റിട്ടേൺ അനാലിസിസ്. അതായത് ഈ റിട്ടേണും അതുപോലെ തന്നെ റിസ്ക്കും തമ്മിലുള്ള ഒരു കമ്പയറിംഗ് അല്ലെങ്കിൽ അത് തമ്മിലുള്ള ഒരു വ്യത്യാസം കണക്കാക്കുക, ഇതിനെയാണ് റിസ്ക് റിട്ടേൺ അനാലിസിസ് എന്ന് പറയുന്നത്. ദ ഒബ്ജക്റ്റീവ് ഓഫ് റിസ്ക് റിട്ടേൺ അനാലിസിസ് ഈ ഷു സെലക്ട് ദ ബെസ്റ്റ് പ്രൊജക്ട് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽ. അതുകൊണ്ട് ഇതിൽ നിന്ന് നമുക്കിങ്ങനെ റിസ്ക് റിട്ടേൺ അനാലിസിസ് ചെയ്യുന്നതിലൂടെ നമുക്ക് നല്ലൊരു പ്രൊജക്റ്റ് നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയും. ദ ബെസ്റ്റ് പ്രൊജക്ട് ഈസ് വൺ വിച്ച് ആസ് ഹയസ്റ്റ് റിട്ടേൺ ആൻഡ് ലോവസ്റ്റ് റിസ്ക്. അതായത് അങ്ങനെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന പ്രൊജക്റ്റിന് കൂടുതൽ റിട്ടേണും കുറച്ച് റിസ്ക്കും ഉണ്ടാവുള്ളൂ. ഞാൻ ഒന്ന് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു പ്രൊജക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ റിസ്ക് കുറഞ്ഞിട്ടും അതുപോലെ തന്നെ മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ബിസിനസ്സാണ് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റിസ്ക് റിട്ടേൺ അനാലിസിസ് ചെയ്യുന്നു. അത് എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ റിസ്ക്കും റിട്ടേണും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നടത്തിയിട്ട് കുറേ പ്രൊജക്റ്റ് ഉള്ളതിന് നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രൊജക്റ്റ് സെലക്ട് ചെയ്യുക. ഈ സെലക്ട് ചെയ്ത പ്രൊജക്റ്റിന് റിട്ടേൺ കൂടുതലും റിസ്ക് കുറവായിരിക്കും. ഇതാണ് റിസ്ക് അനാലിസിസ് എന്നുകൊണ്ട് പറയുന്നത്. നീഡ് ഫോർ റിസ്ക് അനാലിസിസ് ഇൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. റിസ്ക് ഈസ് ഇൻവോൾവ്ഡ് ഇൻ എവറി ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ് ആസ് റിസ്ക് ഇൻവോൾവ്ഡ് ഇൻ എവറി ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽസ്. ഇറ്റ് ഈസ് നെസസറി ടു ടേക്ക് ഇൻ ടു അക്കൗണ്ട് ദ റിസ്ക് ഫാക്ടർ വൈൽ ടേക്കിംഗ് ദ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ ഇഫ് ദ റിസ്ക് ഈസ് നോട്ട് കൺസിഡേർഡ് ദ ഫേം കനോട്ട് മാക്സിമൈസ് ഇറ്റ്സ് റിട്ടേൺസ്. അതായത് എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റിലും അല്ലെങ്കിൽ എല്ലാ ക്യാപിറ്റൽ ബഡ്ജറ്റിൻ്റെ ഡിസിഷനിലും റിട്ടേൺസ് അല്ലെങ്കിൽ റിസ്ക് ഉണ്ടാവും. ഇങ്ങനെ നമ്മൾ ഈ ഓരോ ബിസിനസ് തുടങ്ങുമ്പോഴും നമ്മളവിടെ റിസ്ക് കൺസിഡർ ചെയ്തിട്ടില്ലെങ്കിൽ ഫേമിന് മാക്സിമം പ്രോഫിറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ സാധിക്കില്ല. ഇതാണ് ഒരു കമ്പനിയിലെ ഒരു പ്രൊജക്റ്റിൽ റിസ്കിൻ്റെ റിസ്ക് അനാലിസിസ് എന്തുകൊണ്ടാണ് വേണം എന്ന് പറയാൻ കാരണം ഇതാണ്. അതായത് നമ്മളിപ്പോൾ റിസ്ക് കൺസിഡർ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ എല്ലാ പ്രൊജക്റ്റിലും നമ്മൾ റിസ്ക് അനാലൈസ് ചെയ്യണം. ഇനി മെത്തേഡ്സ് അല്ലെങ്കിൽ ടെക്നിക്സ് ഓഫ് റിസ്ക് അനാലിസിസ് അല്ലെങ്കിൽ റിസ്ക് അനാലിസിസിൻ്റെ മെത്തേഡ്സ് എന്തൊക്കെ അല്ലെങ്കിൽ ടെക്നിക്സ് എന്തൊക്കെയാണെന്ന് പറയുന്നത്. അത് രണ്ട് തരത്തിലുണ്ട്, ജനറൽ അല്ലെങ്കിൽ ട്രഡീഷണൽ മെത്തേഡ്സ് അല്ലെങ്കിൽ മോഡേൺ ടെക്നിക്സ്. ഇനി ഫസ്റ്റ് ട്രഡീഷണൽ ടെക്നിക്സിലെ ഫസ്റ്റ് വരുന്നതാണ് റിസ്ക് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറഞ്ഞാൽ, ജനറലി എ ഫേം ഈസ് റെഡി ടു അക്സെപ്റ്റ് ടു എ ലോവർ റേറ്റ് ഓഫ് റിട്ടേൺ ഫ്രം എ പ്രൊജക്ട് ഇഫ് ദ റിസ്ക് ഇൻവോൾവ്ഡ് ഈസ് ലെസ്. ഇഫ് ദർ ഈസ് മോർ റിസ്ക് ഇൻ ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസർ ആൻഡ് ഹയർ റേറ്റ് ഓഫ് റിട്ടേൺ ഷാൾ ബി എക്സ്പെക്റ്റഡ്. അതായത് നമ്മളിപ്പോൾ കുറച്ച് റിട്ടേൺ നമുക്ക് കിട്ടണമെങ്കിൽ അവിടെ റിസ്ക് കുറവായിരിക്കും. നമുക്ക് കൂടുതൽ റിട്ടേൺ നമുക്ക് കിട്ടണമെങ്കിൽ അവിടെ റിസ്ക് കൂടുതലായിരിക്കും.
അതായത് ഇപ്പോൾ നമ്മൾ കൂടുതൽ റേറ്റ് റിട്ടേൺ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ റിസ്ക്കും കൂടുതലായിരിക്കും, കുറച്ച് റിട്ടേണായി പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അവിടെ റിസ്ക് കുറവായിരിക്കും. അണ്ടർ ദി റിസ്ക് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ട് റേറ്റ് ടെക്നിക് സം അഡ്ജസ്റ്റ്മെൻറ്റ് വിൽ ബി മെയ്ഡ് ഇൻ ദ ഡിസ്കൗണ്ട് റേറ്റ്. ദിസ് ഈസ് ഡൺ അക്കോർഡിംഗ് ടു ഡിഗ്രി ഓഫ് റിസ്ക് അസോസിയേറ്റഡ് വിത്ത് ദ പ്രൊജക്ട്. ഇഫ് ദ റിസ്ക് ഈസ് ഹൈ ദ ഡിസ്കൗണ്ട് റേറ്റ് റൈസ്ഡ്. ഹൗ മച്ച് ടു ആഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഡിഗ്രി ഓഫ് റിസ്ക്. സപ്പോസ് ദ മാനേജ്മെൻറ് ഡിസൈഡ്സ് എ റൈറ്റ് ഓഫ് റിട്ടേൺ 12% ഇഫ് ദ പ്രൊജക്ട് ഈസ് റിസ്കി. എ റിസ്ക് പ്രീമിയം സേ 3% മേ ബി ആഡഡ് ടു ദ 12% ടു പ്രൊവൈഡ് ഫോർ റിസ്ക്. ദിസ് ദ റിസ്ക് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ട് റേറ്റ് ഈസ് 15%. ദിസ് മീൻസ് ദാറ്റ് ക്യാഷ് ഫ്ലോസ് വിൽ ബി ഡിസ്കൗണ്ടഡ് ബൈ 15% ഡിസ്കൗണ്ട് റേറ്റ്. ദിസ് ഗീവ്സ് ലെസർ പ്രസൻറ്റ് വാല്യൂ ഓഫ് ദി ക്യാഷ് ഫ്ലോസ്. ഇതെന്താണെന്ന് പറയുകയാണെങ്കിൽ, അതായത് നമ്മുടെ ഈ ഡിസ്കൗണ്ട് റേറ്റ് ഉണ്ടാവും, ഈ ഡിസ്കൗണ്ട് റേറ്റിനെ അഡ്ജസ്റ്റ് ചെയ്യുക, അതാണ് റിസ്ക് അഡ്ജസ്റ്റ് ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് പറയുകയാണെങ്കിൽ, നമ്മുടെ റേറ്റ് ഓഫ് റിട്ടേൺ 12% ആണെന്ന് കരുതുക. അതിനിപ്പോൾ നമ്മൾ റിസ്ക് പ്രീമിയം ആയിട്ട് ഒരു 3% ആഡ് ചെയ്തിട്ട് നമ്മുടെ ക്യാഷ് ഫ്ലോൻ്റെ ഡിസ്കൗണ്ട് 50% ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് നമ്മൾ സാധാരണ നമ്മുടെ ഡിസ്കൗണ്ട് റേറ്റ് 12% ആണെങ്കിൽ നമ്മൾ റിസ്ക് വരാനുള്ള ചാൻസിൻ്റെ ഒരു പെർസെൻറ്റേജ് ആയിട്ട് 3% കൂടി കൂട്ടിയിട്ട് നമ്മുടെ ഡിസ്കൗണ്ട് റേറ്റ് 50% ആയി കണക്കാക്കുക. അപ്പോൾ നമ്മുടെ റിസ്ക് ഫ്രീ നമുക്ക് എത്ര വരുന്നു അതിൻ്റെ കണക്കാക്കിയിട്ടാണ് ഇവിടെ ചെയ്യുക. അപ്പോൾ റിസ്ക് ശരിക്കും നമ്മൾ 12% ആണ്, ഇവിടെ 50% ആയിട്ട് കണക്കാക്കണം. അപ്പോൾ ഇവിടെ നമ്മുടെ ഡിസ്കൗണ്ട് റേറ്റ് കുറയാണ്. എ ഹയർ ഡിസ്കൗണ്ട് റേറ്റ് വിൽ ബി യൂസ്ഡ് ഫോർ മോർ റിസ്കി പ്രൊജക്ട്സ് ആൻഡ് ലോവർ റേറ്റ് ഓഫ് ലെസ് റേറ്റ് ഫോർ ലെസ് റിസ്കി പ്രൊജക്ട്സ്. ഇതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും പറയാം. ഇറ്റ്സ് സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഈസി ടു കാൽക്കുലേറ്റ്. ഇറ്റ് പ്രൊവൈഡ്സ് കോമ്പൻസേഷൻ ഫോർ ദ റിസ്ക് ഫാക്ടർ. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് അലോങ് വിത്ത് ബോത്ത് NPV ആൻഡ് IRR. ഇറ്റ് ടേക്സ് ഇൻ ടു അക്കൗണ്ട് ദ റിസ്ക് അവേഴ്സ് ആറ്റിറ്റ്യൂഡ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്. ഡിമെറിറ്റ്സ്: ദർ ഈസ് നോ സയൻറ്റിഫിക് വേ ഓഫ് ഡിറ്റർമൈനിങ് ദ റിസ്ക് പ്രീമിയം. ദ മെത്തേഡ് ഈസ് സബ്ജക്റ്റീവ് ആൻഡ് കോൺട്രവേഴ്ഷ്യൽ. ഹൗ മച്ച് വെയിറ്റ് ഷുഡ് ബി അസൈൻ ടു റിസ്ക് premium depends upon personal judgments. It is the future cash flow of a project which is subject to risk. Therefore, adjustment should be made in cash flows and not in the discount rate. Hence, this technique is not scientific. അങ്ങനെ കുറച്ച് മെറിറ്റ് ഡിമെറിറ്റ്സും പറയുന്നുണ്ട്. നമുക്കിത് ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പം ഒരു പ്രോബ്ലത്തേക്ക് കടന്നിട്ട് ആ പ്രോബ്ലത്തിൽ നമുക്ക് ഇത് മനസ്സിലാക്കാം, അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണത് നമുക്ക് അതിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ടെക്സ്റ്റിലെ example 6 നോക്കുക. അരുൺ ലിമിറ്റഡ് ഈസ് കൺസിഡറിംഗ് എ ന്യൂ പ്രൊജക്ട്. 2 alternative പ്രപ്പോസൽസ് ഹാർ അവൈലബിൾ. എക്സ് ആൻഡ് വൈ ഈസ് കോച്ച് ഈച്ച് കോസ്റ്റ് 5 lakh. ക്യാഷ് ഇൻഫ്ലോസ് ഹാർ എക്സ്പെക്റ്റഡ് ടു ബി അണ്ടർ. അതായത് ഈ അരുൺ ലിമിറ്റഡ് എന്നൊരു കാര്യ പ്രൊജക്റ്റ്, അവിടെ എക്സും വൈ എന്ന 2 പ്രൊജക്റ്റുകളുണ്ട്. അതിൽ 5 lakh അവിടെ ഇനീഷ്യൽ ഔട്ട്ലേയായിട്ട് വരുന്നത്, അല്ലെങ്കിൽ പ്രപ്പോസലിൻ്റെ കോസ്റ്റ് വരുന്നത്. അപ്പോൾ അതിൻ്റെ എമൗണ്ടുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്, എക്സിൻ്റെ വൈൻ്റെ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നോക്കുക. അതിൻ്റെ 10% ആണ് റിട്ടേൺ ക്യാപിറ്റലിൻ്റെ പെർസെൻറ്റേജ് പറയുന്നത്. റേറ്റ് ഓഫ് റിട്ടേൺ 10% ആണ് പറയുന്നത്. ഓരോ വർഷത്തെ റേറ്റ് ഓഫ് റിട്ടേൺ 10% ആണ്. അവിടെ റിസ്ക് പ്രീമിയം എക്സിൻ്റെ 2% വൈൻ്റെ 8% അവിടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ നേരെ നോക്കുക. ഇനീഷ്യൽ ഔട്ട്ലിയർ 5 lakh ആണ്, റേറ്റ് ഓഫ് റിട്ടേൺ 10% ആണ്, പ്രീമിയം റിസ്ക് പ്രീമിയം എക്സിൻ്റെ 2% വൈൻ്റെ 8%. നമുക്ക് സൊല്യൂഷനിൽ നോക്കുക. ആദ്യം നമ്മൾ ഈ റിസ്ക് അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മൾ റിസ്ക് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് നമ്മൾ ഈ ഇത് ഇതിൻ്റെ മീനിങ് പറഞ്ഞപ്പോൾ പറഞ്ഞു. റിസ്ക് അഡ്ജസ്റ്റ് ചെയ്യുക എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മുടെ ഇനീഷ്യൽ അല്ലെങ്കിൽ റേറ്റ് ഓഫ് റിട്ടേൺ 10% ആണ് എക്സിൻ്റെയും വൈൻ്റെയും. അതിൻ്റെ പ്രീമിയം സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തുക്കണം. അപ്പോൾ ഈ 10 കൂടെ എക്സില് 2 വൈയില് 8 ആഡ് ചെയ്യുക. അപ്പോൾ എക്സിൻ്റെ റേറ്റ് ഓഫ് റിട്ടേൺ 12 വൈൻ്റെ റേറ്റ് ഓഫ് റിട്ടേൺ 18 ആവും. അങ്ങനെ ഓരോ പെർസെൻറ്റേജും 2 കണക്കാക്കുക. ഇനി NPV കണക്കാക്കണം. ഇനി നമ്മൾ പുതിയ അഡ്ജസ്റ്റ് ചെയ്ത പെർസെൻറ്റേജിൻ്റെ അടിസ്ഥാനത്തിൽ NPV കണക്കാക്കണം. NPV കണക്കാക്കണം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഓരോ ക്യാഷ് ഫ്ലോ എഴുതിയിട്ട് അതിൻ്റെ ഡിസ്കൗണ്ട് ഫാക്ടർ കണ്ടുപിടിക്കുക. എത്ര ഇവിടെ 10% ആണ് ക്യാപിറ്റലിൻ്റെ റിട്ടേൺ വരുന്നത്. അപ്പോൾ 12% ആണ് എക്സിൻ്റെ വരുന്നത്. 12% ഓരോ വാല്യൂം ടേബിളിൽ നോക്കി കണക്കാക്കിയിട്ട് അതിൻ്റെ കൂടെ മൾട്ടിപ്പിൾ ചെയ്യുക. അങ്ങനെ മൾട്ടിപ്പിൾ ചെയ്ത് ടോട്ടൽ കാണാം. ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ, എക്സിൻ്റെ ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ
കാണുക, അതുപോലെ തന്നെ വൈൻ്റെ ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ കാണുക, അതിൽ നിന്ന് ഇനീഷ്യൽ കോസ്റ്റ് കുറക്കുക, അപ്പോൾ എൻ പി വി കിട്ടും. അപ്പോൾ എൻ പി വി കിട്ടുമ്പോൾ ഇവിടെ എക്സിൻ്റെ -70,670 ആണ് വരുന്നത്, വൈൻ്റെ 4,580 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഹയർ റേറ്റ് പിന്നെ കൂടുതൽ ഹയർ റേറ്റ് 18% അല്ല വന്ന് മറ്റേതിൻ്റെ 12% അപ്പോൾ ഇവിടെ എക്സിൻ്റെ -70,000 ആണ് വന്നത്, വൈൻ്റെ 4,580 ആണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ എൻ പി വി കൂടുതൽ അല്ലെങ്കിൽ മറ്റേതിൽ എൻ പി വി മൈനസ് ആണ്, ഇവിടെ എൻ പി വി കൂടുതലുള്ളത് വൈ ആണ്. അപ്പോൾ പ്രൊജക്റ്റ് വൈ ആണ് ബെറ്റർ ആയിട്ടുള്ള ഒന്ന്, അതായത് കോസ്റ്റ് റിട്ടേൺ കൂടുതലും അതുപോലെ തന്നെ റിസ്ക് കുറവുമുള്ള ഒരു നല്ലൊരു പ്രൊജക്റ്റായിട്ട്, നല്ലൊരു പ്രപ്പോസലായിട്ട് നമുക്ക് ഈ പ്രോബ്ലത്തിൽ എടുക്കാൻ പറ്റിയ പ്രൊജക്റ്റ് വൈ ആണ്. ഇനി ഇതിൽ സെക്കൻഡ് വരുന്നതാണ്, അതായത് ട്രഡീഷണൽ മെത്തേഡ്സിൽ സെക്കൻഡ് വരുന്നതാണ് സെർട്ടനിറ്റി ഈക്വലൻറ്റ് മെത്തേഡ്. അണ്ടർ ദിസ് മെത്തേഡ് ദ റിസ്ക് ഇൻവോൾവ്ഡ് ഇൻ പ്രൊജക്ഷൻ ഈസ് ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ ബൈ അഡ്ജസ്റ്റിംഗ് ദ എക്സ്പെക്റ്റഡ് ക്യാഷ് ഫ്ലോസ് ആൻഡ് നോട്ട് ദ ഡിസ്കൗണ്ട് റേറ്റും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതിൽ ഡിസ്കൗണ്ട് റേറ്റാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തത്, എന്നാൽ ഇതിൽ ക്യാഷ് ഫ്ലോ ആണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ ക്യാഷ് ഫ്ലോ അഡ്ജസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ, നമ്മുടെ ഓരോ വർഷത്തെയും റിസ്ക് നോർമൽ റിസ്കിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ക്യാഷ് ഫ്ലോസ് എസ്റ്റിമേറ്റ് ചെയ്യാം. എന്നിട്ട് ഈ റിസ്ക് ലെസ് ഉണ്ടാവും, റിസ്ക് ഫ്രീ ക്യാഷ് ഫ്ലോ അതിൽ നിന്ന് റെഡ്യൂസ് ചെയ്യും, റിസ്കിൽ നിന്ന്, സാധാ റിസ്ക് ക്യാഷ് ഫ്ലോ നിന്ന്. അപ്പോൾ ഇവിടെ എന്താ പറയുക, സെർട്ടനിറ്റി ഈക്വലന്റ് കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ റിസ്ക് ഫ്രീ ക്യാഷ് ഫ്ലോയും റിസ്ക് ക്യാഷ് ഫ്ലോയും തമ്മിലുള്ള ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു കമ്പാരിസൺ ആണ് സെർട്ടനിറ്റി ഈക്വലന്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് സെർട്ടനിറ്റി ഈക്വലന്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് റിസ്ക് ഉണ്ടാവുന്ന റിസ്കി ക്യാഷ് ഫ്ലോയും റിസ്ക് ലെസ്സായ റിസ്ക് ഫ്രീ ക്യാഷ് ഫ്ലോയും തമ്മിലുള്ള ഒരു ഡിഫറൻസ്. ദ സെർട്ടനിറ്റി ഈക്വലന്റ് കോഎഫിഷ്യന്റ് ഈസ് ദ റേഷ്യോ ഓഫ് റിസ്ക് ലെസ് ക്യാഷ് ഫ്ലോ ടു റിസ്കി ക്യാഷ് ഫ്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ റിസ്കി ക്യാഷ് ഫ്ലോയും റിസ്ക്ലെസ് ക്യാഷ് ഫ്ലോയും തമ്മിലുള്ള ഒരു കമ്പാരിസനാണ് ഇവിടെ വരുന്നത്. ഇനി ഇതിൻ്റെ സ്റ്റെപ്സ്, സെർട്ടനിറ്റി ഈക്വലന്റ് മെത്തേഡ് കണ്ടെത്തേണ്ട സ്റ്റെപ്സ്. കാൽക്കുലേറ്റ് ദ സെർട്ടനിറ്റി ഈക്വലന്റ് കോഎഫിഷ്യന്റ് ഫോർ ദ ഈച്ച് ഇയർ ഓഫ് പ്രൊജക്റ്റ്. സപ്പോസ് ദ റിസ്കി ക്യാഷ് ഫ്ലോ 80,000 ആൻഡ് റിസ്ക്ലെസ് ക്യാഷ് ഫ്ലോ 60,000. അതായത് ഒരു വർഷത്തെ ഇനീഷ്യൽ കോസ്റ്റ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കണക്കാക്കുമ്പോൾ ഇവിടെ റിസ്കി ക്യാഷ് ഫ്ലോ 80,000 റിസ്ക്ലെസ് ക്യാഷ് ഫ്ലോ 60,000 ആണ് വരുന്നത്. അവിടെ ഇതിൻ്റെ കമ്പാരിസൺ സെർട്ടനിറ്റി ഈക്വലന്റ് കോഎഫിഷ്യന്റ് മെത്തേഡിൽ ഇതിൻ്റെ കമ്പാരിസൺ പറയുമ്പോൾ റിസ്ക് ഫ്രീ ക്യാഷ് ഫ്ലോ ഡിവൈഡഡ് ബൈ റിസ്കി ക്യാഷ് ഫ്ലോ ഈക്വൽ ടു 60,000 ഡിവൈഡഡ് ബൈ 80,000 ഈക്വൽ ടു 0.75. ഇനി നെക്സ്റ്റ് കാൽക്കുലേറ്റ് ദ റിസ്ക് അഡ്ജസ്റ്റഡ് ക്യാഷ് ഫ്ലോ ഓഫ് എ പ്രൊജക്ട് ഫോർ ഈച്ച് ഇയർ. ഫോർ കാൽക്കുലേറ്റിംഗ് ദ ഫോർമുല എസ്റ്റിമേറ്റ് ദ ക്യാഷ് ഫ്ലോ ഓഫ് ദി ഇയർ സെർട്ടനിറ്റി ഈക്വലന്റ് കോഎഫിഷ്യന്റ്. ഇപ്പോൾ നമുക്ക് ഈ സെർട്ടനിറ്റി ഈക്വലന്റ് കോഎഫിഷ്യന്റ് കിട്ടി. ഇപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു പെർസെൻറ്റേജ് കണ്ടെത്തിയില്ലേ, അപ്പോൾ ഇതുപോലെ തന്നെ ഇവിടെ നമ്മളൊരു ഈ ഒരു ഫോർമുല കണ്ടെത്തി. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ റിസ്ക് അനലൈസ് ചെയ്യുന്നത്. അതിൻ്റെ മെറിറ്റും ഡിമെറിറ്റും പറഞ്ഞ ശേഷം അതിൻ്റെ കാൽക്കുലേഷൻ ഞാൻ പറയുമ്പോൾ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് അത് ചെയ്യണമെന്ന് കറക്റ്റായിട്ട് മനസ്സിലാവും. ദ മെത്തേഡ് ഈസ് സിമ്പിൾ ടു ആൻഡ് ഈസി ടു അപ്ലൈ. ഇറ്റ് റെഡ്യൂസസ് അൺസെർട്ടൻ ക്യാഷ് ഫ്ലോസ് ടു മേക്ക് ദം മോർ റിയലിസ്റ്റിക്. ഇറ്റ് ടേക്സ് റിസ്ക് ഇൻ ടു കൺസിഡറേഷൻ ബൈ അഡ്ജസ്റ്റിംഗ് ദ ക്യാഷ് ഫ്ലോസ് വിച്ച് ആർ സബ്ജക്ട് ടു റിസ്ക്. ഇറ്റ് സുപ്പീരിയർ ടു റിസ്ക് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ട് റേറ്റ്. ഡിമെറിറ്റിൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ടു കാൽക്കുലേറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ സെർട്ടനിറ്റി ഈക്വലന്റ് കോഎഫിഷ്യന്റ്. ഇറ്റ് ഡസ് നോട്ട് ഡയറക്ട്ലി യൂസ് ദ പ്രോഫിറ്റബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോസിബിൾ ക്യാഷ് ഫ്ലോസ്. ദിസ് മെത്തേഡ് ഈസ് ആർബിറ്ററി ആൻഡ് സബ്ജക്റ്റീവ്. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ടു ഇംപ്ലിമെൻറ്റ് ദിസ് ടെക്നിക്സ് ഇൻ ആക്ച്വൽ പ്രാക്ടീസ്. ഇനി അതിൻ്റെ എക്സാമ്പിൾ നോക്കാം. ഒരു ക്വസ്റ്റ്യന് എക്സാമ്പിൾ 7 ടെക്സ്റ്റിലുണ്ട്. ദർ ആർ ടു പ്രൊജക്ട്സ് എ ആൻഡ് ബി, ഈച്ച് ഇൻവോൾവ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് 1 lakh. The expected cash flows are the certainty coefficient are as follows. രണ്ട് പ്രൊജക്റ്റ് കൊടുത്തിട്ടുണ്ട്, അവിടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് 1 lakh ആണ്. പിന്നെ അതിൻ്റെ താഴെ ക്വസ്റ്റ്യനിൽ ഏറ്റവും താഴെ റിസ്ക് ഫ്രീ റേറ്റ് 10% കൊടുത്തിട്ടുണ്ട്, അതായത് റിസ്ക് ലെസ് പെർസെൻറ്റേജ് 10% കൊടുത്തിട്ടുണ്ട്.
എക്കും ബിക്കും ക്യാഷ് ഫ്ലോസ് ഓരോ വർഷത്തെ എമൗണ്ടും കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സൊല്യൂഷൻ നോക്കാം. അത് നമ്മൾ രണ്ടും ഓരോ വർഷത്തെയും ക്യാഷ് ഫ്ലോസും കോഎഫിഷ്യൻറ്റും ഇവിടെ നമ്മൾ ആൻസർക്ക് പേപ്പറൊക്കെ എഴുതിയെടുക്കാം. അതിനുശേഷം നമ്മൾ സെർട്ടിൻ ക്യാഷ് ഫ്ലോസ് കണ്ടെത്തണം. സെർട്ടിൻ ക്യാഷ് ഫ്ലോസ് എങ്ങനെ കണ്ടെത്തുക എന്ന് വെച്ചാൽ, നമ്മുടെ ഈ പെർസെൻറ്റേജ് ഉണ്ടാവും, ഈ 0.8, 0.7, 0.9 എന്നില്ല ഓരോ ഇതുണ്ടല്ലോ, അത് ഈ ഇതിനെ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാം. അങ്ങനെ മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്ക് 48,000, 35,000, 55,000 എന്ന എമൗണ്ട് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ പ്രൊജക്റ്റ് ബീൻ്റെ കണ്ടെത്തുക, ഓരോ 0.9, 0.8, 0.7 ഇങ്ങനെ ഓരോന്നും കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തിട്ട് നമുക്ക് എമൗണ്ട് കിട്ടും. ഇനി ഈ കിട്ടിയ സെർട്ടിൻ ക്യാഷ് ഇൻഫ്ലോ ഉണ്ടാകും, അതായത് സെർട്ടിൻ കോഫിഷ്യൻറ്റ് ക്യാഷ് ഫ്ലോൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്രസൻറ്റ് വാല്യൂ കണക്കാക്കിയിട്ട് എൻ പി യു കാണുക. ഞാനത് പറഞ്ഞുകൂടി പറഞ്ഞു തരാം. നമ്മൾ ഇങ്ങനെ ഓരോ സെർട്ടിനിറ്റി ഈക്വലിൻ്റെ കോഫിഷ്യൻറ്റ് അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു സെർട്ടിൻ ക്യാഷ് ഇൻഫ്ലോ കണ്ടെത്തുക. അതെങ്ങനെയെന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ച് ക്യാഷ് ഇൻഫ്ലോസിനെ കൂട്ടി അത് മൾട്ടിപ്പിൾ ചെയ്യുക. ഇനി നമുക്ക് കിട്ടിയ ആൻസർ എൻ്റെയും ബീൻ്റെയും കിട്ടിയ ആൻസർ ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രസൻറ്റ് വാല്യൂ കണ്ടെത്തിയിട്ട് എൻ പി വി കണ്ടെത്തുക. അപ്പോൾ എൻ പി വി കണ്ടെത്തുമ്പോൾ പ്രൊജക്റ്റ് എൻ്റെ 6,337 പ്രൊജക്റ്റ് ബീൻ്റെ 13,446 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ കൂടുതൽ എൻ പി വി ഉള്ളത് പ്രൊജക്റ്റ് ബിക്കാണ്. അപ്പോൾ കൂടുതൽ ബെറ്റർ ആയിട്ടുള്ളത് ഇവിടെ പ്രൊജക്റ്റ് ബി ആയിട്ടാണ് വരിക. ഇനി ഇതിൽ തന്നെ സെക്കൻഡ് വരുന്നത്, അതായത് റിസ്ക് അനാലിസിസിലെ മെത്തേഡ്സിലെ സെക്കൻഡ് വരുന്നതാണ് മോഡേൺ സ്റ്റാറ്റിക്കൽ അല്ലെങ്കിൽ മോഡേൺ മെത്തേഡ്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിക്കൽ ടെക്നിക്സ്. മോഡേൺ മെത്തേഡ്സിൽ ഫസ്റ്റ് വരുന്നതാണ് സെൻസിറ്റിവിറ്റി അനാലിസിസ്. ദിസ് ഈസ് വൈഡ്ലി യൂസ്ഡ് ടെക്നിക് ഫോർ അനലൈസിങ് റിസ്ക് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ്. ഇറ്റ് ഈസ് നോൺ പ്രോബബിലിറ്റിക്സ് അപ്രോച്ച് ടു അലോയിങ് ഫോർ റിസ്ക് ആൻഡ് അൺസെർട്ടിനിറ്റി ഇൻ പ്രൊജക്ട് അപ്രൈസൽ. This is a technique of measuring the changes in profitability of project due to changes in factor affecting a project cash flows. Important factors affecting cash flows NPV are cost, price, project life, rate of inflation, etc. അതായത് നമ്മുടെ ഈ ഓരോ ഫാക്ടേഴ്സ് ഉണ്ടാവുമല്ലോ, പ്രോഫിറ്റബിലിറ്റിൻ്റെ ഫാക്ടേഴ്സിൻ്റെ തമ്മിലുള്ള ഒരു കമ്പാരിസൺ, അതിൻ്റെ അടിസ്ഥാനത്തിൽ മെഷർ ചെയ്തിട്ട് പ്രോബബിലിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ മെഷർ ചെയ്തിട്ടാണ് നമ്മുടെ ഇവിടെ സെൻസിറ്റിവിറ്റി അനാലിസിസ് കണ്ടെത്തുന്നത്. ദിസ് സെൻസിറ്റിവിറ്റി അനാലിസിസ് എക്സാമിൻസ് ഹൗ സെൻസിറ്റീവ് ദ എൻ പി വി ഈസ് ചേഞ്ചസ് ഇൻ കീ വേരിയബിൾസ് സച്ച് ആസ് ക്യാപിറ്റൽ കോസ്റ്റ്, സെയിൽസ് വോളിയം, വേരിയബിൾ കോസ്റ്റ്, പ്രൊജക്റ്റ് ലൈഫ് എക്സെട്ര. അതായത് ഈ എൻ പി വി മാറ്റം ഉണ്ടാകുന്നത്, അതായത് ഈ നമ്മുടെ കീ ഫാക്ടേഴ്സായ ക്യാപിറ്റൽ കോസ്റ്റ്, സെയിൽസ് വോളിയം, വേരിയബിൾ കോസ്റ്റ്, പ്രൊജക്റ്റ് ലൈഫ്, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ എൻ പി വിക്ക് എന്ത് മാറ്റമാണ് വരുന്നത് എന്ന് നോക്കുന്ന ഭാഗമാണിത്. ഇനി അതിൽ പറയണത് ജനറലി ലെസ് സെൻസിറ്റീവ് ഈസ് ബെറ്റർ ദാൻ മോർ സെൻസിറ്റീവ് വൺസ്. ദ സെൻസിറ്റിവിറ്റി അനാലിസിസ് ക്യാൻ ബി യൂസ്ഡ് ത്രൂ എൻ പി യു ഓർ ഐ ആർ ആർ. സെൻസിറ്റിവിറ്റി അനാലിസിസ് ഈസ് ആൾസോ നോൺ ആസ് വാട്ട് ഇഫ് അനാലിസിസ്. സെൻസിറ്റിവിറ്റി അനാലിസിസിനെ വാട്ട് ഇഫ് അനാലിസിസും എന്നും പറയും. In case cash inflows are very sensitive in various cases, cash inflows estimate are made under three different assumptions or situations. Cash inflow നമ്മൾ ത്രീ അസംഷൻസിൽ നമ്മൾ പറയും, മൂന്ന് രീതിയിൽ നമ്മൾ പറയും. അതിൽ ഫസ്റ്റ് വരുന്നത് പെസിമിസ്റ്റിക്, ബി വരുന്നത് സെക്കൻഡ് വരുന്നത് മോസ്റ്റ് ലൈക്ലി, ആൻഡ് തേർഡ് വരുന്നത് ഒപ്റ്റിമിസ്റ്റിക്. പെസിമിസ്റ്റിക് ക്യാഷ് ഫ്ലോസ് ആർ എസ്റ്റിമേറ്റഡ് അണ്ടർ നെഗറ്റീവ് കണ്ടീഷൻസ് ഓഫ് ദ ഫ്യൂച്ചർ. അതായത് പെസിമിസ്റ്റിക്ക് പറഞ്ഞാൽ ഫ്യൂച്ചറിൽ നെഗറ്റീവ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നെഗറ്റീവ് ചാൻസസ് ഉണ്ടാകുന്നതാണ് പെസിമിസ്റ്റിക് എന്ന് പറയുന്നത്. മോസ്റ്റ് ലൈക്ലി എന്ന് പറഞ്ഞാൽ നോർമൽ സർക്കംസ്റ്റാൻസസ്, നോർമലായിട്ടുണ്ടാകുന്ന മാറ്റങ്ങൾ, നോർമലായിട്ടുണ്ടാകുന്ന സംഭവങ്ങൾ. ഒപ്റ്റിമിസ്റ്റിക് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് കണ്ടീഷൻസ് ഫ്യൂച്ചറിൽ വരുന്ന, ഇതാണ് ഈ ഒപ്റ്റിമിസ്റ്റിക്കും പെസിമിസ്റ്റിക്കും മോസ്റ്റ് ലൈക്ലിയിലും വരുന്നത്. ഇനി എൻ്റെ മെറിറ്റും ഡീമെറിറ്റും പറയുന്നത്, ഇറ്റ് ടെൽസ് അബൌട്ട് ദ സെൻസിറ്റിവിറ്റി ഓഫ് എ പ്രൊജക്ട് ടു ചേഞ്ച് ഇൻ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ്. ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ടു ലൊക്കേറ്റ് ആൻഡ് അസസ് ദ ഇമ്പാക്റ്റ് ഓഫ് റിസ്ക് ഓൺ എ പ്രൊജക്ട് പ്രോഫിറ്റബിലിറ്റി. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് വിച്ച് വേരിയബിൾസ് ആൻഡ് അസംഷൻസ് ആർ മോസ്റ്റ് ക്രിട്ടിക്കൽ. ഇറ്റ് ഹെൽപ്സ് ഐഡൻറ്റിഫൈ ഏരിയാസ് ഓൺ വിച്ച് മാനേജറിയൽ അറ്റൻഷൻ ഷുഡ് ബി ഫോക്കസ്ഡ്. ഡീമെറിറ്റ്, ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു ഐഡൻറ്റിഫൈ കീ ഫാക്ടേഴ്സ് ആൻഡ് ചേഞ്ചസ് ദെയർ വാല്യൂസ്. ദിസ് ഈസ് നോട്ട് എ പ്രിസൈസ് ടെക്നിക്.
ഇറ്റ് ഡസ് നോട്ട് കൺസിഡർ ദ എഫക്റ്റ് ഓഫ് കോമ്പിനേഷൻ ഓഫ് ചേഞ്ചസ് ഇൻ ഓൺ വേരിയസ് ഫാക്ടർ ഓൺ പ്രോഫിറ്റബിലിറ്റി ഓഫ് എ പ്രൊജക്ട്. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. എ ലിമിറ്റഡ് കമ്പനി വാണ്ട്സ് ടു ഇവാലുവേറ്റ് ടു മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രൊജക്ട് എക്സ് ആൻഡ് വൈ. ഈച്ച് പ്രൊജക്ട്സ് റിക്വയേഴ്സ് നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് 2 lakh. ദ ആനുവൽ ക്യാഷ് ഫ്ലോസ് ഫോർ ഫ്രം ഈച്ച് ഓഫ് പ്രൊജക്ട്സ് ഈസ് എസ്റ്റിമേറ്റഡ് അറ്റ് 5,000 ഇൻ നെക്സ്റ്റ് 10 years. ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 10%. ദ മാനേജ്മെൻറ്റ് ഹാസ് ഡൺ ദ ഫോളോയിങ് ഒപ്റ്റിമിസ്റ്റിക് മോസ്റ്റ് ലൈക്ലി ആൻഡ് പെസിമിസ്റ്റിക് എസ്റ്റിമേറ്റ് ഓഫ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് അസോസിയേറ്റ് വിത്ത് ഈച്ച് ഓഫ് ദ പ്രൊജക്ട്സ്. അത് ഒപ്റ്റിമിസ്റ്റിക്കും മോസ്റ്റ് ലൈക്ലി പെസിമിസ്റ്റിക്കും ഈ മൂന്ന് രീതിയിൽ 10% കോസ്റ്റ് ഓഫ് ക്യാപിറ്റലില് 2 lakh ഇൻവെസ്റ്റ്മെൻറ്റ് ഔട്ട്ലേ വരുന്ന എക്സും വൈയും എന്ന രണ്ട് പ്രൊജക്റ്റ് തമ്മിലുള്ള രണ്ടും വാല്യുവേറ്റ് ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതിൽ ഈ പ്രൊജക്റ്റ് എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പെസിമിസ്റ്റിക്കിൽ 4,000, 5,000, 6,000. പ്രൊജക്റ്റ് വൈയിൽ പെസിമിസ്റ്റിക്കിൽ 0 ആണ് വരുന്നത്. മോസ്റ്റ് ലൈക്ലിയിൽ 5,000, ഒപ്റ്റിമിസ്റ്റിക്കിൽ 10,000. ഈ സൊല്യൂഷൻ എങ്ങനെ ചെയ്തിരിക്കണമെന്ന് വെച്ചാൽ ഇവിടെ ഓരോന്നിൻ്റെയും ഇത് ക്യാഷ് ഫ്ലോസ് ഇവിടെ എഴുതി. ക്യാഷ് ഫ്ലോസ് എഴുതിയിട്ട് 10% ആണ് ഇവിടെ ഡിസ്കൗണ്ട് ഫാക്ടർ വരുന്നത്. അപ്പോൾ നമ്മൾ ടേബിളിൽ നോക്കിയിട്ട് 10% 5,000 ആണ് ക്യാഷ് ഇൻഫ്ലോ വരുന്നത്. അപ്പോൾ 6.145 ആണ് 10%ൻ്റെ പ്രസൻറ്റ് വാല്യൂവിൻ്റെ റേഷ്യോ ആയിട്ട് വരുന്നത്. അപ്പോൾ മൂന്നിലും 6.145 എന്ന് എഴുതിയിട്ട് രണ്ടും മൾട്ടിപ്ലൈ ചെയ്തിട്ട് അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒരു വാല്യൂ പ്രസൻറ്റ് വാല്യൂ കിട്ടും. അപ്പോൾ പ്രസൻറ്റ് വാല്യൂ എക്സിൻ്റെയും വൈൻ്റെയും പ്രസൻറ്റ് വാല്യൂ എഴുതുക. എന്നിട്ട് നമ്മുടെ ഇനീഷ്യൽ കോസ്റ്റ് NPV കണ്ടെത്തുന്ന പോലെ തന്നെ ഇനീഷ്യൽ കോസ്റ്റിൽ നിന്ന് പ്രസൻറ്റ് വാല്യൂ മൈനസ് ചെയ്താൽ നമുക്ക് NPV കിട്ടും. ഇങ്ങനെ വൈൻ്റെയും കണ്ടെത്താം. അങ്ങനെ രണ്ടിൻ്റെയും കണ്ടെത്തിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ എക്സ് ആണ് കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വേരിയേഷൻസ് കുറവാണ്. എക്സിൽ വേരിയേഷൻസ് ഉണ്ടെങ്കിൽ തന്നെ ചെറിയ വേരിയേഷൻസ് ആണ് ഉണ്ടാവുന്നത്. എന്നാൽ പ്രൊജക്റ്റ് വൈയിൽ വലിയ തരത്തിലുള്ള വേരിയേഷൻസ് ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ കുറച്ച് റിസ്ക് കൂടുതലാണ് വൈ. അപ്പോൾ ഇവിടെ റിസ്ക് കുറവുള്ളത് പ്രൊജക്റ്റ് എക്സ് ആയിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാൻ. ഈ ഇതിൽ സെക്കൻഡ് വരുന്നതാണ്, അതായത് മോഡേൺ മെത്തേഡ്സ് സെക്കൻഡ് വരുന്നതാണ് പ്രോബബിലിറ്റി അസൈൻമെൻറ്റ് മെത്തേഡ്. നെക്സ്റ്റ് വരുന്നത് പ്രോബബിലിറ്റി അസൈൻമെൻറ്റ് മെത്തേഡ്. പ്രോബബിലിറ്റി അസൈൻമെൻറ്റിൽ വരുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പ്രോബബിലിറ്റി കണക്കാക്കിയിട്ട് നമ്മളിപ്പോൾ ക്യൂട്ടിൽ പ്രോബബിലിറ്റി സാധ്യത കണക്കാക്കിയിട്ട് നമ്മൾ ഓരോ വാല്യൂ കണ്ടുപിടിക്കും. ഇത് ഇങ്ങനെ സെൻസിറ്റിവിറ്റി അനാലിസിസിൻ്റെയും മോമെന്റിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത കണ്ടീഷൻസിൽ ഒരേ ക്യാഷ് ഒരേ ഇയർ തന്നെ ഡിഫറെൻ്റ് കണ്ടീഷൻസിലുള്ള ക്യാഷ് ഫ്ലോസ് അവിടെ വാല്യുവേറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതിങ്ങനെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രോബബിലിറ്റി അനാലിസിസ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിങ്ങനെ ഓരോ സാധ്യത മനസ്സിലാക്കിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ക്യാഷ് ഫ്ലോ അല്ലെങ്കിൽ NPV കണ്ടെത്തുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ റിസ്ക് അനലൈസ് ചെയ്യുക. ഇതാണ് പ്രോബബിലിറ്റി അസൈൻമെൻറ്റ് മെത്തേഡിൽ വരുന്നത്. പിന്നെ അതിൽ നെക്സ്റ്റ് വരുന്നതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മെത്തേഡ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയും, അതായത് മീനിൻ്റെ സ്ക്വയർ. മീനിൻ്റെ സ്ക്വയർ റൂട്ടാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. എസ് ടി മെത്തേഡ് മെഷേഴ്സ് ദ ഡിഗ്രി ഓഫ് റിസ്ക് ഇൻവോൾവ്ഡ് ഇൻ ക്യാപിറ്റൽ എക്സ്പെൻഡിഷൻ ഡിസിഷൻ. എ പ്രൊജക്ട് ഹാവിംഗ് എ ലാർജ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വിൽ ബി മോർ റിസ്കി വെൻ കമ്പയർഡ് ടു പ്രൊജക്ട് ഹാവിംഗ് ലോവർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൂടുതലാണെങ്കിൽ റിസ്ക് കൂടുതലായിരിക്കും എന്തിനെ അപേക്ഷിച്ച് കുറച്ച് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ലോവർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണെങ്കിൽ കുറച്ച് റിസ്ക്കും, കൂടുതൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണെങ്കിൽ കൂടുതൽ റിസ്ക്കും ഉണ്ടാവും. അതിൻ്റെ വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാനാൽ ആദ്യം മീൻ വാല്യൂസ് കണ്ടെത്തി, ക്യാഷ് ഫ്ലോസിൻ്റെ മീൻ വാല്യൂസ് കമ്പ്യൂട്ട് ചെയ്യാം. അതിനുശേഷം ഈ ക്യാഷ് ഫ്ലോസിൻ്റെ മീൻ വാല്യൂസിൻ്റെ അതിൻ്റെ ഡീവിയേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. വ്യത്യാസം കാൽക്കുലേറ്റ് ചെയ്യുക. ഓരോ ക്യാഷ് ഫ്ലോവിൻ്റെയും രണ്ട് തമ്മിൽ ക്യാഷ് ഫ്ലോ തമ്മിലുള്ള വ്യത്യാസമൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാം. അതിനുശേഷം അതിൻ്റെ സ്ക്വയർ റൂട്ട് കാണാം. എന്നിട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഫോർമുലയിൽ കൊടുക്കുക റൂട്ട് സിഗ്മ ഡി സ്ക്വയർ. ഡി എന്ന് പറഞ്ഞാൽ ഡീവിയേഷൻ. ഒരു പ്രോബ്ലം പറയാം, അത് നോക്കിയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതായത് പ്രൊജക്റ്റ് എക്സും പ്രൊജക്റ്റ് വൈയും രണ്ടിനും ഇയറും ക്യാഷ് ഫ്ലോയും അതുപോലെ തന്നെ പ്രോബബിലിറ്റിയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വൈൻ്റെയും ക്യാഷ് ഫ്ലോയും പ്രോബബിലിറ്റിയും കൊടുത്തിട്ടുണ്ട്. ഇനി ഡീവിയേഷൻ കണക്കാക്കുക. ഡീവിയേഷൻ കണക്കാക്കുക എങ്ങനെയെന്ന് വെച്ചാൽ ആദ്യം മീന് കണ്ടെത്തണം. അതായത് ഇവിടെ 6,000 ആണ് ടോട്ടലി വരുന്നത് ഈ പ്രൊജക്ട് എക്സിൻ്റെ. അതിൻ്റെ മീൻ അല്ലെങ്കിൽ ആവറേജ് വരുന്നത് 15,000. അങ്ങനെ 5,000 15,000 എന്ന് പറഞ്ഞാൽ -10,000, 10,000 15,000 എന്ന് പറഞ്ഞാൽ 5,000, 20,000
50,000 മൈനസ് ചെയ്ത 5,000 ഇങ്ങനെ എക്സിൻ്റെയും വൈൻ്റെയും ഡീവിയേഷൻസ് കണ്ടെത്താം. അങ്ങനെ കണ്ടെത്തിയതിന് ശേഷം നമുക്ക് അതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടെത്തണം. എക്സിൻ്റെ ആദ്യം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുക, എക്സിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടെത്തുക. സ്ക്വയർ റൂട്ട് കണ്ടെത്തിയതിന് ശേഷം പ്രോബബിലിറ്റിയുമായിട്ട് മൾട്ടിപ്പിൾ ചെയ്യുക. അങ്ങനെ പ്രോബബിലിറ്റി ആയിട്ട് മൾട്ടിപ്പിൾ ശേഷം ഫ്രീക്വൻസിയുമായിട്ട് അതായത് പ്രോബബിലിറ്റിയുമായിട്ട് ഇൻഡ് ചെയ്യുക. ഇനി മൾട്ടിപ്പിൾ ചെയ്ത ശേഷം നമുക്ക് ഈ ഇക്വേഷനിൽ കൊടുക്കാം, SQ=√σfd². എഫ് ഡി സ്ക്വയർ വെയ്റ്റഡ് സ്ക്വയർ ഡീവിയേഷൻ ആണ് വരുന്നത്. അപ്പോൾ √σfd² ആണ് ഇവിടെ ഫോർമുല വരിക. അപ്പോൾ എക്സിൻ്റെ നമുക്ക് 8367 ഇതേപോലെ തന്നെ പ്രൊജക്റ്റ് വൈൻ്റെ ചെയ്യുമ്പോൾ 5000 കിട്ടും. അപ്പോൾ ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷന് എക്സ് ആണ് കൂടുതൽ വൈൻ്റെക്കാളും, ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വൈൻ്റെക്കാളും എക്സ് ആണ് കൂടുതൽ. അപ്പോൾ എക്സ് ആണ് ഇവിടെ റിസ്ക് കൂടുതൽ. ഞാൻ നേരത്തെ പറഞ്ഞു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൂടുമ്പോൾ റിസ്ക് കൂടും, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കുറയുമ്പോൾ റിസ്ക് കുറയുമെന്ന് പറഞ്ഞു. അപ്പോൾ എക്സ് ആണ് ഇവിടെ കുറച്ച് റിസ്ക് കൂടുതലുള്ള ഒന്ന്. ഇനി അതിൽ നെക്സ്റ്റ് വരുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ മെത്തേഡിൽ. കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ മെത്തേഡിൽ അത് ഒന്നുമില്ല, അതിൻ്റെ മീനുമായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതിൻ്റെ ഇങ്ങനെ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, സ്റ്റാൻഡേർഡ് ഡീവിയേഷനിൽ അബ്സല്യൂട്ട് റിസ്ക് കറക്റ്റായിട്ട് മെഷർ ചെയ്യുന്നില്ല. അതായത് കോസ്റ്റ് പ്രൊജക്റ്റിൻ്റെ കോസ്റ്റ് ഡിഫറെൻ്റ് ആകുമ്പോൾ, അതായത് ഒരേ നമ്മൾ നേരത്തെ പ്രൊജക്റ്റ് എക്സിൻ്റെ വൈ ചെയ്തപ്പോൾ രണ്ടിൻ്റെ കോസ്റ്റ് ഒരേപോലെയാണ്, എന്നാൽ രണ്ട് കോസ്റ്റ് രണ്ട് രീതിയിലാകുമ്പോൾ അവിടെ മെഷർ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ മീൻ കണ്ടെത്തേണ്ടി വരും. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീൻ ഇൻറ്റു 100 ആണ് ചെയ്യുക. അതിൻ്റെ ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 8367 ഡിവൈഡഡ് ബൈ മീൻ 15,000 = 55.78%. പ്രൊജക്റ്റ് വൈൻ്റെ ആകുമ്പോൾ 45.45%. ഇനി ക്യാപിറ്റൽ റേഷൻ. ക്യാപിറ്റൽ റേഷൻ എന്ന് പറയുകയാണെങ്കിൽ, ഇന്ന ക്യാപിറ്റൽ റേഷൻ സിറ്റുവേഷൻ ഫൈൻ ഫേം ഹാസ് മോർ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽ ദാൻ ദ ഫോൺസ് അവൈലബിൾ. ദെയർഫോർ ദ ഫേം വിൽ സെലക്ട് കോമ്പിനേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽ ദാറ്റ് പ്രൊവൈഡ് ഹയസ്റ്റ് റിട്ടേൺ ഓഫ് വെൽത്ത്. അതായത് നമുക്കിപ്പോൾ കുറേ പ്രപ്പോസൽസ് ഉണ്ട്. പക്ഷേ ആ പ്രപ്പോസൽസ് ഒന്നും നമുക്ക് നടത്താൻ അല്ലെങ്കിൽ ആ പ്രൊജക്റ്റിലൊന്നും ഏറ്റെടുക്കാൻ നമ്മളിത് ഫണ്ടില്ല. അപ്പോൾ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് നമ്മൾ ഫേമിന് ഏറ്റവും വെൽത്ത് ആയിട്ട് ഏറ്റവും പ്രോഫിറ്റ് കിട്ടുന്ന ഒരു പ്രപ്പോസൽ സെലക്ട് ചെയ്യുക, ബാക്കിയുള്ളതൊക്കെ ഡ്രോപ്പ് ചെയ്യുക. അതാണ് പ്രൊജക്റ്റ് റേഷ്യോ അല്ലെങ്കിൽ ക്യാപിറ്റൽ റേഷ്യോ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ റേഷ്യോ റെഫേഴ്സ് ടു സിറ്റുവേഷൻ ഇൻ വിച്ച് ഫേംസ് ഡസ് നോട്ട് ഹാവ് നെസസറി ഫണ്ട് ടു ഇൻവെസ്റ്റ് ഇൻ ഓൾ പ്രോഫിറ്റബിൾ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽസ്. ഇഫ് ഹാസ് ടു ഡ്രോപ്പ് സം പ്രപ്പോസൽ ഈവൻ ദോ ദേ ആർ പ്രോഫിറ്റബിൾ ഡ്യൂ ലാക്ക് ഓഫ് ഫണ്ട്സ്. അല്ലെങ്കിൽ ഫണ്ട്സിൻ്റെ അഭാവത്തിൽ പ്രപ്പോസൽസ് ഒഴിവാക്കുക, ഡ്രോപ്പ് ചെയ്യുക എന്നാണ് ക്യാപിറ്റൽ റേഷനിങ്ങിൽ പറയുന്നത്. ദർ ക്യാൻ ബി ടു ടൈപ്സ് ഓഫ് പ്രൊജക്ട്സ് നൈംലി ഡിവിസിബിൾ പ്രൊജക്ട്സ് ആൻഡ് ഇൻഡിവിസിബിൾ ഓർ ഇൻഡിവിജ്വൽ പ്രൊജക്ട്സ്. ഡിവിസിബിൾ പ്രൊജക്റ്റ് ആണ് ഉദാഹരണമായിട്ട് പറയാം. നമുക്കിപ്പോൾ ഒരു 10 crore ഉണ്ട്, നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ. ഒരു 5 ഫ്ലോറിലെ ഒരു ബിൽഡിംഗ് നമുക്ക് പണിയാൻ തീരുമാനിച്ചു കരുതിക്കണം. പക്ഷേ നമുക്കൊരു 3 floors പണിയാലെ ഒരു എമൗണ്ട് ഈ ഫണ്ട് നമ്മളെ കയ്യിലുള്ളൂ. അത് 10 crore ഉണ്ട്, നമുക്ക് ഒരു 3 floors പണിയാൻ കഴിയുള്ളൂ. അപ്പം നമുക്ക് അങ്ങനെ പണിയാം. എന്നാൽ ഇൻഡിവിജ്വലിൽ നമുക്കിപ്പോൾ 10 crore അനുവദിച്ച് ബ്രിഡ്ജ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് പകുതി ഉണ്ടാക്കി വെക്കാൻ പറ്റില്ലല്ലോ. അതാണ് ഈ ഇൻഡിവിജ്വലും അതുപോലെ തന്നെ ഡിവിസിബിൾ പ്രൊജക്ഷൻ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ പറയുന്നുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം, നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്തേക്കാം, നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.